നോക്കിയട. തുമ്മനും മക്കളും തുമ്മനും മക്കളും എങ്ങനെയുണ്ടാ? നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? നീ ആള് കാണുന്ന പോലെയൊന്നും അല്ല, നല്ല സാഹിത്യകാരൻ തന്നെ. കൊള്ളാം, കലക്കിട്ടുണ്ട്. താങ്ക് യു. ഇതെന്ത് പണ്ടാലോട് എഴുതി വെച്ചേക്കണത്? തെമ്മനും മക്കളുവാ. ദീർഘവിടെ തൊമ്മന്റെ താ കഴിഞ്ഞ ദീർഘം വേണം. തൊമ്മന് ദീർഘട്ട തോമനെന്താ വായിക്കണ പോത്തെ. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? അതെ, തെണ്ടിയുടെ തേയല്ല, തൊണ്ടിയുടെ തോ. തൊമ്മന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഈ സ്മെല്ലിംഗ് ഒക്കെ മതി, ഞങ്ങളുടെ അപ്പനല്ലേ, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ആരുടെ അപ്പനെന്താ ദീർഘം വേണ്ടടുത്ത് ദീർഘം വേണം. പിന്നെ ഈ വയസ്സാം കാലത്ത് ഇനി ദീർഘം ഫുൾ ടൈം വെല്ലടിച്ചു നടക്കണം. അപ്പനെ ഒന്നും വായിക്കാൻ പോണില്ല. ഇനി നീ ആയിട്ട് പോയി പറഞ്ഞ തല്ലിപ്പിളിയാൻ കണ്ടിരുന്നാൽ മതി. പണ്ടാറെടുക്കാനായിട്ടുള്ള പെയിന്റും തീർന്നു. അതിരിക്കട്ടെ, ലോറി അവിടെ അടിച്ചു മാറ്റിയതാണ്. ഒറ്റ കിണ്ണിയം വെച്ചെന്നടാ പന്നി. എന്താണ് ഇത്? അടിച്ചു മാറ്റിയും പൊളിച്ചു മാറ്റിയൊന്നുമല്ല. പിന്നെ വീടും പറമ്പ് എഴുതി കൊടുത്ത് മേടിച്ചാണ്. ദൈവമേ, അപ്പൊ പണി നിർത്തിയെന്ന് പറഞ്ഞ നേരാണ്. അല്ലാതെ എടാ, അടിച്ച് തീരുമാനിച്ച കാര്യം ദൈവം തമ്പനെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ശരി, ഞങ്ങളത് മാറ്റിയില്ല. ദാറ്റ് ഈസ് ഓൾ. അല്ല, ഈ പഠിച്ച പണി നിർത്തിയിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകും? അതിനല്ലട ഉടുമ്പേ, ഞങ്ങൾ ഈ ലോറി വാങ്ങിയത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പഴയ കള്ളന്മാരായിട്ടല്ലേ നാട്ടുകാർ കാണുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാൻ പോവാ. നാട്ടിൽ നിന്ന് പോണേനാ? ഇത് വലിയ കൊലച്ചതി ആയി പോയേട്ടാ. ഞങ്ങള് പോയാൽ നിനക്ക് ഷോർട്ടേജല്ലേ, ഈ ലൊക്കാലിറ്റി മുഴുവൻ ഒതുക്കി കിട്ടൂലേ? അതൊക്കെ ശരിയാണ്. മുമ്പ് ഇവിടെ എന്ത് കളവ് നടന്നാലും ആദ്യം പോക്കണം നിങ്ങളെ. അത് കഴിഞ്ഞാൽ നമുക്കൊക്കെ വണ്ടി വരുവുള്ളൂ. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാ ഇടി ഷെയർ ചെയ്യാൻ ആളില്ലല്ലാന്ന് ഓർക്കുമ്പോഴാണ് കോതമംഗലം കഴിഞ്ഞ് മൂലമറ്റത്തേക്കൊരു വിഷമം. ആ ഇടി കൊള്ളാണ്ടിരിക്കണമെങ്കിലേ ഇനി ഞങ്ങളെപ്പോലെ അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിക്കും. അങ്ങനെ പറയരുത്. ഞാനിപ്പോഴും നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെ ജീവിക്കുന്നത്. വെളുക്കുന്നത് വരെ ഉറക്കൊഴിച്ച് ജനൽക്കമ്പി വളച്ചിട്ടാ വക്കീലിന്റെ വീട്ടിൽ നിന്ന് വാച്ചും ഈ മാല അടിച്ചെടുത്തത്. അതൊന്നും അധ്വാനമല്ലേ? ഇന്നലെ വരെ അന്നെന്താ തൊഴിലെ തള്ളി പറയല്ലേ കേട്ടാ. എന്റെ ശിവ, എന്ത് ബുദ്ധിമോശ നിങ്ങളുടെ അപ്പം കാണിച്ചേ. കളവ് നിർത്തിയെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലഡു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ വക്കീലിന്റെ വീട്ടിൽ കയറി മാല മോഷിച്ചെന്നും പറഞ്ഞ് അവിടെ ഇട്ട് നല്ല കിഴി കിഴിക്കാണ്. ഈശോ, അയ്യോ അയ്യോ അയ്യോ. സത്യം പറടാ, ആ തൊണ്ടി എവിടെ? നിന്റെ മക്കളത് എവിടെയാ വിൽക്കാൻ കൊണ്ടുവരിക്കണത്? ഒന്നേമാനെ, ഞങ്ങളത് എടുത്തിട്ടില്ല. ഞങ്ങള് മോഷണം നിർത്തി. സംശയം ഉണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. ശരിയായിരിക്കും സാറേ, അല്ലെങ്കിൽ ആദ്യത്തെ ഇടി തന്നെ തൊമ്മനെല്ലാം സമ്മതിക്കുന്നല്ലേ. ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സാറേ, ഇവനോ വക്കീലിന് വീട്ടിൽ വാച്ച് മാല മോഷ്ടിച്ചത്? നീയൊക്കെ എന്നാടാ പോലീസിന്റെ പണി തുടങ്ങിയത്? പോലീസിന്റെ പണിയൊന്നും തുടങ്ങിയതല്ല സാറേ. സാറ് പഴയ വൈരാഗ്യം വെച്ച് ഞങ്ങളുടെ അപ്പനെ മുഴുവത്താടെ തിന്നു തീർക്കണതിന് മുമ്പ് ബാക്കിയുള്ള അപ്പനെ കൂടി ഞങ്ങൾക്ക് പോകണ്ടേ, അതുകൊണ്ട് ചെയ്തു പോയതാ. പോലീസുകാർക്ക് ലഡ്ഡു കൊണ്ടുവന്ന് വിളമ്പിട്ട് അപ്പന് കിട്ടിയല്ല. നല്ലവനായതിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പന് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ. എന്തിനാ സാറേ ഞങ്ങളുടെ പാവ അപ്പനെ ഇങ്ങനെ തല്ലിച്ചതച്ചത്? ഒന്നുമില്ലെങ്കിലും പ്രായമുള്ള ഒരു മനുഷ്യനില്ലേ. എന്താടാ അപ്പനെ തല്ലുകൊണ്ട് ദണ്ണിച്ചോ? നിനക്ക് അപ്പനുള്ളവർക്കൊക്കെ ദണ്ണിക്കും സാറേ. എന്നാ ഒന്നുകൂടെ ദണ്ണിച്ചോ? ഇനി വേണ്ട സാറേ, ഇനി എന്റെ അപ്പനെ തൊട്ട് കളിക്കണ്ട. കൈ തടയുന്നോടാ റാസ്കൽ. അയ്യോ, ലഡു തന്ന കൈക്ക് കൊത്തരുത്. അവിടെ കേടാ, അവൻ മുങ്ങുന്നടാ. അയ്യോ, ഞാൻ മുങ്ങിയതല്ല, മൂത്രം ഒഴിക്കാൻ പോയതാണ്. തന്നതൊക്കെ തിരിച്ചു കൊടുക്കാപ്പാ. തൊമ്മൻചേട്ടാ എന്നെ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി. മോഷണം നിർത്തിയെങ്കിലും തൊമ്മനും മക്കളും ഇതുവരെ കൈക്കരുത്താർക്കും പണയം വെച്ചിട്ടില്ല. നീ ഇങ്ങനെ മാക്കാന്തവളെ റൂട്ട് മസിൽ പിടിച്ചാലുണ്ടല്ലോ, പാണ്ടിലോറി കയറ്റി ഞാൻ പരത്തിക്കളയും കേട്ടാ. പോട്ടെ സാറേ. അപ്പൊ സാരിപ്പേടാണോ? ഒരെണ്ണം കൂടി എന്താടാ വണ്ടിക്ക് ഒരു ഓക്കാനം പോലെ? ആ നോക്കട്ടെ. ആ നോക്ക്. എന്താടാ കേടായി? എന്താ പറ്റിയത്? ആ ഇതേതാടപ്പ സ്ഥലം? ഇതേ അവിടെ എന്തോ ചോദിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്ട് ഹിന്ദി പണ്ടാരടങ്ങി വെച്ചിരിക്കുന്നു. വല്ല കർണാടക മറ്റായിരിക്കും. കർണാടകയിൽ കർണാട്ടിക്കല്ലേ. എന്തായാലും നേരം വെളുക്കട്ടെ. ഇവിടെ അടുത്തെങ്ങനെ വല്ല വർഷാപ്പ് കൊണ്ടുപോകുന്ന നോക്കാം. ഇന്ന് ഇവിടെ വല്ലോടത്ത് നടുവ് നൂർത്താ മക്കളെ. മക്കളെ ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വെറുതെ പേടിയില്ലാത്തവരെ കൂടി പേടിപ്പിക്കരുതട്ടാ. ഓ പേടിയില്ലാത്തവന്റെ മുണ്ടിപ്പോ നനഞ്ഞു പിന്നെ വണ്ടിക്ക് പണ്ടാറടങ്ങാൻ കണ്ട സ്ഥലം സെക്കൻഡ് ഹാൻഡ് വണ്ടി വേണ്ട 100 പ്രാവശ്യം പറഞ്ഞാണ് അപ്പനോട്. പിന്നെ 5 സെന്റ് സ്ഥലം ഒരു വിലയും കൂടെ വിറ്റ പുത്തൻ വണ്ടി കിട്ടണമെങ്കിൽ ടാറ്റാ കമ്പനി നിന്റെ കിടക്കണ അപ്പന്റെ ഇരിക്കണം. പൊണ്ടാറ് കിടക്കാനായിട്ട് വിശന്നിട്ട് അണ്ടം കത്തണം. അപ്പന് വിശക്കുണ്ടാ? ഞാൻ ഓർത്ത് എനിക്ക് മാത്രമേ വിശക്കുള്ളൂ. ഏയ് അപ്പന് വിശക്കത്തില്ലല്ല. അപ്പന്റെ ആമാശം പട്ടി കൊണ്ടുപോയിരിക്കുകയാണല്ലേ. പുലിയാണാടാ മോനെ. അവിടെ ഒരു ലൈറ്റ് കണ്ടറ വല്ലതും കിട്ടുമോ നോക്കിയാല? നീ അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങണപ്പാ? ഞാനിപ്പോ വരടപ്പോ നോക്കട്ടെ. അവൻ നോക്കിട്ട് വരട്ടറാ മകനെ. പുലിയൊക്കെ ഇങ്ങോട്ട് പോരു കേട്ടാ. അപ്പാ അപ്പോ തൊമ്മ എന്താടാ പട്ടി? ഇപ്പൊ മനസ്സിനൊരു തണുപ്പുണ്ടല്ലേ? മകരമാസമല്ലേ കാണും. അതല്ലപ്പാ, വേലയെടുത്ത് തിന്നാൻ തീരുമാനിച്ചപ്പോ മുതല് മനസ്സിനൊരു കുളിര്. ഇനി തൊമ്മനും മക്കൾക്കും തലചായ്ക്കാൻ ഒരു പുൽക്കൂടും കൂടി പണിയും. പുൽക്കൂട്ടി പെറ്റുകിടക്കാൻ നിന്റെയൊക്കെ ഭാര്യമാരും തൊമ്മന് വീടാനുഭവത്തിന്റെ നാളുകള് ഒടുക്ക കുരിശുമരണോ. ഈ അപ്പനല്ലേലും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഉടനെ കുടഞ്ഞ വർത്താനം പറഞ്ഞോണ്ട് വരും. നീ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളല്ലാണ്ട് അപ്പനെ കള്ളു പിടിച്ചേരാൻ വേറെ ആരുമില്ലേ. പെണ്ണുങ്ങളെ വാക്കിട്ട് അപ്പനെ പുറംകാലിനടിക്കല്ലേ. ഒരു പെണ്ണ് വേണമെന്ന് നല്ല പ്രായത്തിൽ തോന്നിട്ടില്ല. പിന്നെ മൂക്കി പല്ല് വന്നപ്പോ തോന്നിയിട്ടില്ലെങ്കിൽ നല്ല കാര്യം. എന്തായാലും എന്റെ മരണം വരെ എന്റെ അടുത്തും വരത്ത് നിങ്ങൾ വേണം മക്കളെ. അപ്പന്റെ മുട്ടന്മാരാണ് നിങ്ങൾ. പുലിയാണാടാ. പുലി കുരക്കും. കുറച്ച് ചോറ് കിട്ടിയുള്ളൂ, നമുക്ക് 3 പേർ കൂടിയാണ് കഴിക്കാം. എത്ര പറഞ്ഞാലും കട്ട് കഴിവറി കൊണ്ട് വരും. നീ നന്നാകലെ നാരോടെങ്കിലും പെറ്റു വെച്ചിട്ടുണ്ടോ? എന്താടാ ഇത്? എന്റെ അപ്പ ഇത് കട്ടതും ഓടിച്ചോന്നും അല്ല. നീ എന്തിനാണ് ഓടിയത്? പട്ടി കടിച്ച് പേള കേട്ട് നിങ്ങളൊന്നും ഓടിച്ചിട്ട് കടിക്കാനെ കൊണ്ട് വയ്യ, അതുകൊണ്ടാ ഓടിയത്. ചേട്ടോ വിശക്കണമെന്നോട്ട് കണ്ട വീട്ടിൽ പോയി തെണ്ടിട്ടു പറഞ്ഞു കേട്ടില്ല. ശവം തെണ്ടിയതായാലും ഓടിച്ചാലും നീ തന്നെ നിന്നാ മതി. എന്നാ ഒരു സത്യം പറയട്ടെ, ഇത് തെണ്ടിയതും അല്ല ഓടിച്ചതും അല്ല. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് വളരെ ഡിസെൻട്രി ആയിട്ട് ഇത്തിരി ചോറ് തരുമെന്ന് അങ്ങോട്ട് ചോദിച്ചു. പാതിരാക്കൊന്ന് ചോറ് വെക്കാൻ എന്റെ അച്ഛൻ വീടാണോ ചോദിച്ചിട്ട് ഒരുത്തമോട്ടൊരു ഒറ്റടി. പിന്നെ എനിക്കവിടെ ഭ്രാന്ത് കയറി. ഞാൻ ഇതങ്ങോട്ട് കാണിച്ചിട്ട് ചെടുക്കടാ ചോറെന്ന് പറഞ്ഞു. അവൻ ചൂല് പോലെ അകത്ത് പോയി ചോറെടുത്തോണ്ട് വന്ന് അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത്. പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരം അല്ല, തെണ്ടിത്തരമാണ്. നല്ല ശുദ്ധ തെണ്ടിത്തരം. അല്ല ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലടപ്പ മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കുവാനാണ് പുല്ല്. നീ ഇത് കഴിക്കണ്ട. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട പട്ടി. നീ വേണ പട്ടി. നിർത്തണ പട്ടികളെ. എല്ലേലും ഇത് 3 പേർക്ക് തികത്തില്ല. ഏതായാലും പൊന്നുമോനെ നീ കത്തി കാണിച്ച് ചോറ് മേടിച്ച് എന്നാ ഇത്തിരി ചതാവിലെ അച്ചാർ കൂടെ മേടിച്ചോട് പോരാൻ മേലായിരുന്നു. അല്ലെങ്കിൽ അപ്പൻ അപ്പന്റെ കാര്യം മാത്രമേ ഉള്ളൂ. പുതിയ കലാപരിപാടി ഒറ്റക്ക് കൊതി കിട്ടിയതാണ്. അവനവന്റെ വയറിഞ്ഞ് തിന്നണ്ടേ ഹൗസ്ഫുള്ളായിട്ട് പുറത്തേക്ക് വരാൻ. അപ്പൊ ഡോക്ടർ, എന്റെ മെഡിക്കൽ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായത്. ഈ ഉടുമ്പൽപെട്ടിൽ 2 കേസുകളേ വരാറുള്ളൂ. ഒന്ന് മലയടി വാരത്തുള്ള ആക്സിഡന്റ് കേസുകൾ, പിന്നെ ഇവിടുത്തെ തേവരുടെ ആളുകൾ ഉണ്ടാക്കുന്ന വെട്ടുകേസുകൾ. ദേ കൊണ്ടുപോകുന്നവരെണ്ണം. എൻ്റെ ഓർമ്മയിൽ ഇവിടെ വന്നിട്ടുള്ളവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. ബന്ധുക്കളെല്ലാം വിവരം അറിയിച്ചുള്ളൂ. ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈശ്വരകൃപയാൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. മകനെ അപ്പനൊരു അന്ത്യാഭിലാഷമുണ്ട്. എന്താണ്? ഒരക്കുപ്പി ബ്രാൻഡ് മേടിച്ച് പൊട്ടിച്ചാൽ ലൂക്കോസ് ഉപ്പിക്കാത്തേക്ക് ഒഴിച്ചതാ. ചപ്പനൊന്നും ഉണ്ടാണ്ട് കിടക്കണ്ട, ബ്രാൻഡ് കുടിക്കാൻ പറ്റിയ നേരം. ഓടാ പന്നി. അതെ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റോസമ്മ എന്നെ കണ്ടിട്ടേ പോകാവൂ. എങ്ങനെയുണ്ട് തൊമ്മൻ? വേറെ കുഴപ്പമൊന്നും ഇല്ലടാക്കിട്ടറേ. പിന്നെന്താ? പക്ഷെ മൂത്രം പോണില്ല. ഈ ലൂക്കോസ് കയറ്റം നിർത്തിയിട്ടേ ഇത്തിരി മൂത്രം കയറ്റിയാൽ മതിയായിരുന്നു. അതെ, ഈ മൂത്രം അകത്തേക്ക് കയറ്റാനുള്ളതല്ല തൊമ്മൻ, അത് പുറത്തേക്ക് ഒഴിക്കാനുള്ളതാ. ആ, ഈ ട്രിപ്പ് കഴിഞ്ഞാൽ വേണേ പോകാം കേട്ടോ. എന്നാ ഇന്ന് തന്നെ ഡിസ്കണക്ട് ചെയ്തേക്ക് ഡോക്ടറെ. പേഷ്യന്റ് നിങ്ങളുടെ ആരാ? അപ്പനാണ്. ആഹാ, എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ? അപ്പന് ഫാമിലി ഒന്നുമില്ല, ഞങ്ങൾ മക്കള് മാത്രമേ ഉള്ളൂ. ഓഹോ. അല്ല ഡോക്ടറെ, അപ്പനെന്താണ് സൂക്കേട്? സൂയിസൈഡ് അറ്റംപ്റ്റ്. അയ്യോ, അതത്രയും വലിയ സൂക്കേടാണോ? അല്ല, നല്ല അടിയിട്ടാത്തതിന്റെ സൂക്കേടാ, ആത്മഹത്യാശ്രമം. ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിച്ചതാണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദിവസവും 3 നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ. ഈ നിൽക്കുന്ന റോസമ്മ ചുരുങ്ങിയത് 4 നേരവും. ഞങ്ങളെ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എൻ്റെ ഭാര്യ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാവോ? എല്ലാം ഞാൻ നേരിടുന്നില്ലേ, സഹിക്കുന്നില്ലേ? പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ തൊമ്മൻ. ടേക്ക് ഇറ്റ് ഈസി, എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ. ഡോക്ടേഴ്സ് റൂമിലേക്ക് നടക്കുന്ന സമയം അപ്പനെ കൊലത്തിൽ കിടത്തിയപ്പോൾ നിനക്ക് സമാധാനമായില്ല. പാതിരാത്രി ഒരു വീട്ടിൽ കയറി ചെന്ന് കത്ത് കാണിച്ച് ഭക്ഷണം ചോദിക്കുമ്പോൾ ഓർക്കണമായിരുന്നു അവർ ചതിക്കുമെന്ന്. ആ വീട്ടുകാർക്കുള്ള നന്ദി ചൂടോടെ പറഞ്ഞിട്ട് വരാം, ബാക്കി നിനക്ക് വന്നിട്ട് മാറി. അത് പോട്ടെ, നീ ചോദിക്കാൻ നിൽക്കണ്ട. മകനെ, നീ ഇങ്ങോട്ട് വന്നേ. എന്താ? ഇവിടെ ഇരുന്നേ. സത്യം പറ, പൂർവവൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്നല്ലേ? നിന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഭക്ഷണം ചോദിച്ചാൽ നീ ചതിക്കുമല്ലോ. എന്റെ വീടോ? ഇത് എന്റെ വീടല്ല. നിന്റെ വീടല്ലേ? ഞാൻ ബ്ലോക്ക് ഓഫീസിൽ പുതിയ വിത്ത് വന്ന വിവരം പറയാൻ വന്നാണ്. അന്നാ തനിക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു? അതെങ്ങനെ? അടിക്കൊരു ഗ്യാപ്പ് തന്നെങ്കിലല്ലേ പറയാൻ പറ്റൂ. അപ്പൊ ഈ വീട്ടുകാരെവിടെയാണ്? എന്താ ഇയാൾ ഈ പാവത്തിനെ ഉപദ്രവിച്ചത്? ഓ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടല്ല. കണ്ടാ നല്ല കുടുംബക്കാർ, അന്തസ്സുള്ളവര്. ആരെങ്കിലും വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാ വിഷം കിടക്കേ കൊടുക്കുള്ളൂ. ഇയാൾ എന്തൊക്കെ ഈ പറയുന്നേ? ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല. നിങ്ങൾക്ക് വീട് മാറിപ്പോയതായിരിക്കും. വീട് മാറിപ്പോകാൻ ഇതെന്താ ലക്ഷം വീട് കുളഞ്ഞ? ഇവിടെ പരിസരത്ത് വേറെ ഏത് വീടിരിക്കുന്നത്? വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ. അവന്റെ വിടുവായിക്ക് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിഷം കൊടുത്താണ് പകരം വീട്ടുന്നത്. ഞങ്ങൾ 3 പേരും ചത്തുകൊണ്ടാണ്. പാപ്പ എന്റെ അപ്പൻ. എന്റെ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ചവിട്ടി കൂട്ടിയനെ ഞാൻ അത്രയും കൂടെ. നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. എന്റെ മകള് പറഞ്ഞത് ശരിയാ. ഇന്നലെ ആരും ഭക്ഷണം ചോദിച്ചുകൂടെ വന്നിട്ടില്ല. പക്ഷെ രാത്രിയില് അടുക്കള വാതിൽ തുറന്ന് ആരോ ഭക്ഷണം എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അടുക്കളയിൽ നിങ്ങൾ വിഷം കലക്കിയാണോ ഭക്ഷണം വെക്കണത്? ഭക്ഷണത്തില് വിഷം ചേർത്ത ശരിയാ. അത് മറ്റാർക്കും വേണ്ടിയല്ല, എനിക്കും എന്റെ ഈ മക്കൾക്കും വേണ്ടിയാ. എല്ലാം അവസാനിപ്പിച്ച് കുടുംബത്തോടെ അങ്ങ് പോകാൻ വേണ്ടി ചെയ്തതാ. എന്റെ പണിക്കരിയേട്ടാ, എന്ത് അക്രമമാണ് നിങ്ങൾ കാണിച്ചത്? ഈ കുട്ടികളുടെ കാര്യമെങ്കിലും ഓർക്കണ്ടേ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? തേവരുടെ ആളുകളെ ഇന്നോ നാളെയും വന്ന് എന്നെയും മക്കളെയും ഇറക്കി വിടും. അതിനു മുമ്പ് ഇവിടെ കിടന്ന് തന്നെ ചാകടം തോന്നി പെൺമക്കളുമായി തെരുവ് കിടക്കുന്നതിനേക്കാൾ ഭേദമിതല്ലേ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഇങ്ങനെയൊക്കെയാണാ ചിന്തിക്കണത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കൊടുങ്കാറ്റും സുനാമിയും വന്ന് എത്രണത്തിന്റെ വീടും കൂടിയൊക്കെ നശിച്ചിരിക്കണ്. അവരൊക്കെ തന്നെ താൻ ചാൻ പോവാ. ഈ കുടുംബത്തിലുള്ളവർ ജീവിച്ചിരിക്കണമെന്നാ ഒടയതമ്പുരാന്റെ കൽപ്പന. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങളുടെ ലോറി കേടാകാനും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. അതെ, അതുകൊണ്ട് ഇതുപോലുള്ള ദുർബുദ്ധിയൊന്നും ഇനി കാണിക്കരുത്. എപ്പോഴും ഇതുപോലെ ഒന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. എടാ, ഒന്നിങ്ങോട്ട് വന്നേ. ജസ്റ്റ് വന്നോറേ. എടാ പെങ്കുച്ച് കൊള്ളാല്ലേ? നീ അപ്പന്റെ തലയെ തൊട്ട് സത്യം ചെയ്തില്ലടാ പന്നി. നീ മോട്ടിക്കലെന്ന് നീ ഇപ്പൊ എന്താ കാണിച്ചത്? നാലുപേരുടെ ജീവൻ രക്ഷിച്ചത് തെറ്റായി പോയ അതല്ല എന്താ തെറ്റായി പോയി പറയടാ. നീ കുറച്ച് ചോറ് വിഷം കളിക്കത്താ, ഞാൻ അവരെ കൂടി തല്ലി തീറ്റിക്കാം. എന്താ വേണ്ടേ? വേണ്ടേന്ന് ഇയാൾക്ക് ഇത് തന്നെ പണിയാ. ഈശ്വരൻ തന്ന ജീവൻ എടുക്കുമ്പോ ഈശ്വരനോട് തന്നെ അനുവാദം ചോദിക്കണമെന്ന് തോന്നി അവസാനമായി പൂജാമുറി കയറി ഒന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിച്ചിരിക്കാനാണ് ഈശ്വരന്റെ തീരുമാനം. അതുകൊണ്ടാ ആ നിമിഷം അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ഇപ്പൊ എല്ലാം മനസ്സിൽ നിന്ന് അങ്ങാട്ട് കളഞ്ഞിട്ട് എന്ത് മലയിടിഞ്ഞു വീണാലും എല്ലാം നേരിടാൻ അങ്ങാട്ട് തീരുമാനിക്കേ, അത്രേ ഉള്ളു കാര്യം. ശരിയാ, എല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞപ്പോ മനസ്സിന്റെ ഭാരമൊക്കെ കുറഞ്ഞു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. മോള് പറഞ്ഞത് ശരിയാ. ഈശോ ആശുപത്രി വെച്ച് വയറ് കഴുകിയത് കൊണ്ടേ എനിമി വയറിനകത്തൊരു എരിച്ചില്. മോള് ചെന്ന് ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുക. അതെ അതെ, ഇത്തിരി അരി ഭക്ഷണം ചെന്നാലേ വയറൊന്ന് നേരെയാകത്തുള്ളൂ. അല്ല അവന്മാരെന്തിയെ?